അതേസമയം സിൽവർ ലൈനിൽ അപ്പീലുമായി സർക്കാർ ഹൈക്കോടതിയിൽ. സർവേ നടപടികൾ തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. ഹൈക്കോടതിയെ സമീപിച്ച ഭൂവുടമകളുടെ സർവേ നടപടികളാണ് സ്റ്റേ ചെയ്യപ്പെട്ടത്. ബിനിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, കുറച്ച് പേരുടെ സർവേ നടപടികൾ അത് ഭൂവുടമകളുടെ സ്റ്റേ ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അപ്പീലിൽ നിന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ച ഭൂവുടമകളുടെ കാര്യത്തിലായിരുന്നു ഈ സ്റ്റേ ഉത്തരവുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഡി പി ആർ അടക്കമുള്ള കാര്യങ്ങളിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും കോടതി കടന്നിരുന്നു. ഇത് ഈ ഹർജിയിൽക്കാർ ഉന്നയിക്കാത്ത വാദങ്ങളാണ് കോടതി പരിശോധിക്കുന്നത്. അത് ചട്ടവിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇറക്കിയ ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ഈ സർവേ നടപടികൾ തുടരാൻ അനുവദിക്കണം, സ്റ്റേ വിഡ്രോ ചെയ്യണം എന്ന ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഈ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ശരി, പിന്നിലാണ് വിവരങ്ങൾ നൽകിയത്. സർവേ നടപടികൾ തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്.